ജലദോഷം കുറുകുറുപ്പ് ഉള്ള സമയങ്ങളിൽ വാക്സിനേഷൻ എടുക്കാൻ പറ്റുമോ? ഈ ആക്ച്വലി കുറുകുറുപ്പ് അതുപോലെ തന്നെ ജലദോഷം എല്ലാം കഫക്കെട്ടിൻ്റെ അടയാളങ്ങളല്ല, കഫക്കെട്ടല്ല, ന്യൂമോണിയ അല്ല. അതുകൊണ്ട് സീരിയസ് ഇൻഫെക്ഷൻ ഇല്ലാത്ത എല്ലാ കേസുകളിലും നമുക്ക് വാക്സിൻ കറക്റ്റ് സമയത്ത് എടുക്കാൻ പറ്റുന്നതാണ്. സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത് കുട്ടികളെ ഡോക്ടറെ കാണിച്ചിട്ട് വേണം അത് ഇല്ലയെന്ന് ഉറപ്പുവരുത്താൻ. ഈ കുറുകുറുപ്പിൻ്റെ ഭാഗമായിട്ടോ ജലദോഷത്തിൻ്റെ ഭാഗമായിട്ടോ ഒന്നും വാക്സിനേഷൻ ആക്ച്വലി ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അത് കറക്റ്റായിട്ട് പോളിസി ഷെഡ്യൂൾ പ്രകാരം കൊടുക്കാം. കഫക്കെട്ടുണ്ടെങ്കിൽ, അതായത് കുട്ടിക്ക് ശ്വാസം മുട്ട് അല്ലെങ്കിൽ ശക്തമായ ചുമ, ശക്തമായ പനി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാക്സിൻ എടുക്കാൻ പറ്റില്ല. സർ, അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാക്സിനേഷൻ എടുത്താൽ വന്ധ്യതയ്ക്ക് സാധ്യതയുണ്ടോ? ആക്ച്വലി വാക്സിനേഷൻ്റെ ഭാഗമായിട്ട് വന്ധ്യത ഉണ്ടാവാറില്ല. ഇതൊക്കെ ഒരു ആരോപണങ്ങളാണ്, സാധാരണ കോമൺലി കേൾക്കുന്നതാണ്. ജനസംഖ്യ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് വാക്സിനേഷൻ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേൾക്കാറുണ്ട്. ഇതെല്ലാം തെറ്റാണ്, ശരിയല്ല. സർ, ആണി പോലത്തെ വസ്തുക്കളിൽ നിന്ന് എന്തെങ്കിലും മുറിവ് പറ്റിയാൽ അതിൽ തുരുമ്പുണ്ടെങ്കിൽ മാത്രമാണോ നമ്മൾ ടി ടി എടുക്കേണ്ടത്? ആക്ച്വലി ഇത് തെറ്റിദ്ധാരണയാണ്. എന്ത് ഇൻസ്ട്രുമെൻ്റ് തട്ടിയാലും, ആ തുരുമ്പിച്ച ആണിയാവാം അല്ലാത്തതാവാം, എന്ത് ഇൻസ്ട്രുമെൻ്റ് തട്ടിയാലും അത് നമ്മൾ ആക്ച്വലി ടി ടി എടുക്കണം. അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങൾക്ക് അടിക്കുക, നമ്മൾ പൂച്ചക്കടിക്കുക, മാന്ത കഴിച്ചാലൊക്കെ എല്ലാത്തിനും നമ്മൾ ടി ടി എടുക്കാൻ നിർബന്ധമാണ്.